കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ബനാമി ഇടപാടുകാരൻ സതീഷ് കുമാർ, ഇടനിലക്കാരൻ പി പി കിരൺ എന്നിവരെ കലൂർ കോടതിയിലാണ് ഹാജരാക്കിയത്. വിവരങ്ങളുമായി അഖില നന്ദകുമാർ ഉണ്ട്. അഖില, ഇന്നലെയായിരുന്നു ഈ കരുവന്നൂർ കേസിൽ ഇ ഡി ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിൽ മുൻമന്ത്രിയായിരുന്ന എസ് സി മൊയ്തീൻ്റെ ബനാമി എന്ന് പറയപ്പെടുന്ന സതീഷ് കുമാർ അടക്കമുണ്ട്. എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്? നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ. നിബി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ ആദ്യ അറസ്റ്റാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. മുൻമന്ത്രി എ സി മൊയ്തീനെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയ പിന്നാലെയാണ് അദ്ദേഹത്തിനുൾപ്പെടെ സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ബിനാമി ഇടപാടുകാരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എ സി മൊയ്തീൻ ഉൾപ്പെടെ നിരവധി സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള സതീഷ് കുമാറാണ് പ്രധാന പ്രതിയെന്ന് ഇ ഡി വൃത്തങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോടതി നടപടികൾ തുടങ്ങാനിരിക്കുന്നത്. കൊച്ചി കലൂരിലെ കള്ളപ്പണ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് രണ്ട് പ്രതികളെയും ഹാജരാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കും. ഇപ്പോൾ ജഡ്ജ് ചേമ്പറിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വലിയ ഒരു അഴിമതിയാണ്, 300 കോടി രൂപയുടെ ക്രമക്കേടാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിൽ 150 കോടിയോളം രൂപ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ പ്രാഥമികമായി തന്നെ വിലയിരുത്തൽ. ഇതിൽ സി പി എം പ്രാദേശിക നേതാക്കളുടെ അറിവോടെയാണ് ഈ തട്ടിപ്പ് നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ഹാജരാക്കുന്ന പ്രതികളെ രണ്ടു പേരെയും എന്തായാലും കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യം ഇ ഡി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇരു പ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്ങനെയാണ് ഈ പ്രാദേശിക നേതാക്കളുമായിട്ട് ഇവരുടെ ബന്ധം, ഈ രീതിയിൽ എങ്ങനെയാണ് ബാങ്ക് വായ്പ തരപ്പെടുത്തിക്കൊണ്ട് ഇവർ വലിയ രീതിയിൽ ക്രമക്കേട് നടത്തിയതെന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ഇരുവരുടെയും വിശദമായ ചോദ്യം ചെയ്യൽ വേണമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് ഇ ഡി വൃത്തങ്ങൾ ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി ചേരും. ഈ പ്രതികളെ ഹാജരാക്കി തുടർ നടപടിയെടുക്കുമെന്നാണ് വിശദാംശങ്ങൾ അറിയിക്കാനുള്ളത്. നന്ദി.